ഓം ശ്രീ സൈറാം. ഭഗവാൻ ഡോക്ടർമാരുടെ ഒരു സംഘത്തിന് അഭിമുഖം നൽകി. അവരുടെ ചോദ്യങ്ങൾക്ക് അവർക്ക് ബോധ്യമാകും വിധം അവരുടെ ഭാഷയിൽ സ്വാമി വിശദീകരിച്ചു. ആധുനിക ശാസ്ത്രത്തിനൊപ്പം ആധ്യാത്മികത എത്രമാത്രം ആവശ്യമെന്ന് അവരെ തികച്ചും ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ സംഘത്തിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ സ്വാമിയോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, എനിക്ക് അങ്ങയുടെ ആശുപത്രിയിൽ സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ട്, അനുവാദം നൽകിയാലും. സ്വാമി പുഞ്ചിരിയോട് ചോദിച്ചു, എൻ്റെ ആശുപത്രികളല്ലാതെ വേറെ ആശുപത്രികൾ ഉണ്ടോ? എല്ലാം എൻ്റേതാണ്. നീ എവിടെ സേവനം ചെയ്താലും അത് എനിക്കുള്ള സേവയാണ്. സർവ ദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് നീ കേട്ടിട്ടില്ലേ? തൻ്റെ ആശയം ഭഗവാൻ ഒന്നുകൂടി സുവ്യക്തമാക്കി. ആര് എവിടെ എന്ത് സേവനവും ആത്മാർത്ഥതയോടെ ചെയ്താൽ അവർ ഈശ്വരവിശ്വാസി അല്ലെങ്കിൽ പോലും അവൻ്റെ സേവനം എൻ്റെ പാദങ്ങളിലാണ് സമർപ്പിക്കപ്പെടുന്നത്. മറ്റൊരു രംഗം. ഒരിക്കൽ ഒരു അധ്യാപകൻ സ്വാമിയുടെ ദർശനവേളയിൽ ഭഗവാന്റെ കോളേജിൽ പഠിപ്പിക്കാൻ അനുവാദം തരാമോ എന്ന് ചോദിച്ചു. സ്വാമി പറഞ്ഞു, കാലിൽ മുറിഞ്ഞാലും രക്തമാണ് വരുന്നത്, മുഖത്ത് മുറിവുണ്ടായാലും രക്തമാണ് വരുന്നത്, രക്തം ശരീരമാസകലം ഒന്ന് തന്നെയാണ്, ഒരേ രക്തം തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ എവിടെ എന്ത് ഈശ്വരസ്മരണയോടുകൂടി ചെയ്താലും അത് എനിക്കുള്ള സേവയാണ്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രാരബ്ധവശാൽ നമ്മിൽ വന്നു ചേരുന്ന സ്വധർമ്മം, അത് ഭഗവത്സ്മരണയോടെ ആത്മാർത്ഥമായി ചെയ്യുക. ഇത് തന്നെയാണ് കർമ്മയോഗം, അത് തന്നെയാണ് ഭക്തിയോഗവും ജ്ഞാനയോഗവും. ഇത് തന്നെ നമുക്ക് അങ്ങനെ സ്വധർമ്മത്തിലൂടെ ഭഗവാനെ സ്വന്തമാക്കാം. നമുക്കതിന് കഴിയട്ടെ. ജയ് സൈറാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.